എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക, വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ലൈംഗിക ബന്ധത്തിൽ സ്ത്രീകൾ വരുത്തിവെക്കുന്ന ചില തെറ്റുകളും ചില തെറ്റായ സങ്കല്പങ്ങളെയും കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ നമുക്ക് അധികം വൈകിക്കാതെ വിഷയത്തിലോട്ട് കടക്കാം. ലൈംഗികത വൈകാരിക അനുഭൂതിയാണ്. ആനന്ദത്തിൻ്റെ നിമിഷങ്ങളുടെ നിറം കെടുത്തുന്ന ചിന്തകളോ ചർച്ചകളോ ആ സമയത്ത് ഉണ്ടാകരുത്. പക്ഷേ അനുഭൂതിയിൽ മുങ്ങി നിൽക്കുമ്പോഴും അന്നത്തെ മറ്റു പല പ്രശ്നങ്ങളും സ്ത്രീയുടെ മനസ്സിൻ്റെ അടിത്തട്ടിൽ ഇരുമ്പുന്നുണ്ടാകും. പുരുഷനെ പോലെ അത് അടുക്കി വെക്കാൻ പല സ്ത്രീകൾക്കും കഴിയാറില്ല. പല കാര്യങ്ങൾ ഒരേ സമയം ചിന്തിക്കാനും ചെയ്യാനുമുള്ള മിടുക്ക്. പക്ഷേ രതിയുടെ ആനന്ദ നേരങ്ങളിൽ അത് വേണ്ട. പല സ്ത്രീകളും വരുത്തിവെക്കുന്ന ഒരു തെറ്റാണ്, എന്നാലും അന്ന് അങ്ങനെയൊക്കെ എന്നോട് ഇദ്ദേഹം പെരുമാറിയില്ലേ എന്ന്. ദമ്പതികൾ തമ്മിൽ പകലുണ്ടാകുന്ന പ്രശ്നങ്ങൾ രാത്രി കിടപ്പറയിലേക്ക് നീളാറുണ്ടോ? മറ്റു സമയങ്ങളിൽ ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് എണ്ണി എണ്ണി ചോദിച്ചതിന് ശേഷമാണോ നിങ്ങൾ കർത്തവ്യത്തിലേക്ക് കടക്കുന്നത്? എങ്കിലറിയുക, ആ ലൈംഗികത ഹൃദ്യമായിരിക്കുകയില്ല. പലരും പങ്കാളിയെ വരുതിക്ക് വീർത്താനുള്ള തുറുപ്പ് ചീട്ടയായി അത് ഉപയോഗിക്കാവുന്നുണ്ട്. ഒരു പരിധിവരെ ആ തന്ത്രം വിജയിക്കുമെങ്കിലും ദീർഘനാളത്തേക്ക് അത് ഗുണം ചെയ്യില്ല. പങ്കാളിയുടെ അപ്രീതിക്ക് പാത്രമായി കിടപ്പറ ഒരു സംഘർഷഭൂമിയാക്കാനേ ഈ സ്വഭാവം ഉപകരിക്കൂ. നിന്റെ കോപം സൂര്യൻ അസ്തമിക്കുന്നതുവരെ, അല്ലെങ്കിൽ കിടപ്പറയിലേക്ക് പോകുന്നതിന് മുൻപ് വരെ എന്നാണ് പ്രമാണം. അതായത്, അധികനേരം അതും വെച്ച് തൻ്റെ പങ്കാളിയുടെ മുന്നിൽ ഉണ്ടാകരുത് എന്ന് സാരം. അതുപോലെ ചില സ്ത്രീകൾക്കിടയിലുള്ള സങ്കല്പമാണ് ഞാൻ എന്താ ഗുസ്തിക്കാരിയോ എന്നത്. സ്ത്രീയെ ഉത്തേജിപ്പിക്കുന്നത് പുരുഷൻ്റെ തൂവൽ സ്പർശങ്ങളാണ്. എന്നാൽ പുരുഷൻ സ്ത്രീയിൽ നിന്ന് അത്രക്കും ലോലമായ സ്പർശനമല്ല പലപ്പോഴും പ്രതീക്ഷിക്കുന്നത്. ചില നേരങ്ങളിലെങ്കിലും കുറച്ചുകൂടി കാഠിന്യം ഉണ്ടായിരിക്കുന്നില്ല എന്ന് പുരുഷൻ ആഗ്രഹിക്കുന്നുണ്ട്. ചിലർ അത്തരം ചില സൂചനകളും നൽകാറുണ്ട്. നിർഭാഗ്യവശാൽ സ്ത്രീകൾ ഇതറിയാതെ പോവുകയും പുരുഷൻ നിരാശപ്പെടുകയും ചെയ്യുന്നു. അതും സ്ത്രീകൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളാണ്. അതുപോലെ ചില സ്ത്രീകൾക്കിടയിലുള്ളതാണ് അതൊന്നും നടക്കില്ല കേട്ടോ എന്നത്. പരസ്പരം താല്പര്യമുണ്ടെങ്കിൽ ഇല്ല എന്നൊരു വാക്ക് ലൈംഗികതയിലില്ല. അതുകൊണ്ട് തന്നെ മുൻവിധികൾക്ക് ഇവിടെ സ്ഥാനവുമില്ല. ഓരോരുത്തരുടെയും ആരോഗ്യാവസ്ഥ മാത്രമാണ് ലൈംഗികതയുടെ മാനദണ്ഡം. എന്നാൽ ഭർത്താക്കന്മാരുടെ ചില ശ്രമങ്ങൾക്ക് ആദ്യമേ തന്നെ തടയിടുന്നത് ഭാര്യമാരാണ്. അതൊന്നും നടക്കില്ലെന്ന് കർശനമായിട്ടങ്ങ് പറയും. പൊരുത്തപ്പെടാവുന്നതോ അത് പരീക്ഷിക്കുക പോലും ചെയ്യാതെ പറയുന്ന നോ ദാമ്പത്യത്തിൻ്റെ ഊഷ്മളത കുറയ്ക്കുമെന്ന് മനസ്സിലാക്കുക. അതുപോലെ നീ ആ ഫോണൊന്ന് മാറ്റിവെച്ചിട്ട് വന്നേ എന്നൊന്ന് പങ്കാളിയെക്കൊണ്ട് പറയിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ അസ്വസ്ഥത വളരെ വലുതാണ്. ഭർത്താക്കന്മാരാണ് ഈ അബദ്ധം കൂടുതലായി കാണിക്കുന്നതെങ്കിലും പുതിയ തലമുറയിൽ പെൺകുട്ടികളും ഒട്ടും പിന്നിലല്ല എന്ന് പഠനങ്ങൾ. പകൽ മുഴുവൻ വീട്ടിലെ തിരക്കും ജോലിഭാരവും, രാത്രി ഇത്തിരി നേരമല്ലേ മൊബൈൽ നോക്കാൻ കിട്ടുന്നുള്ളൂ എന്ന് ന്യായവും അവർ പറയുന്നു. പക്ഷേ നിങ്ങൾ ഒരുമിച്ച് ചെലവിടുന്ന കിടപ്പറ നേരത്തിൻ്റെ ഷെയർ മൊബൈലിന് കൊടുക്കണോ എന്നൊന്നും ആലോചിച്ചു നോക്കൂ. ചാറ്റിങ്ങും ഓൺലൈൻ ഷോപ്പിങ്ങും മൊബൈലിൽ സിനിമ കാണലും അതിനിടയ്ക്ക് എപ്പോഴോ എന്ന തരത്തിൽ സംഭവിക്കേണ്ടതല്ല രതി. തുറന്നുള്ള സംസാരത്തിൽ തുടങ്ങി പ്രണയത്തിൻ്റെ അന്തരീക്ഷത്തിലാണത് സംഭവിക്കേണ്ടത്. ബെഡ്റൂമിൽ മൊബൈൽ ഉപയോഗം ഒഴിവാക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതുപോലെ ഇനിയും സ്ത്രീകൾ വരുത്തിവെക്കുന്ന പല തെറ്റായ ധാരണകളും തെറ്റായ സങ്കല്പങ്ങളുമുണ്ട്. അതിനി മറ്റൊരു വീഡിയോയിലേക്ക് കാണാം. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.